കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഞങ്ങളുടെ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനമാണല്ലോ നാം തുടർച്ചയായി ഈ ക്ലാസ്സുകളിൽ ചിന്തിച്ചു വരുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. പൗലോസ്ലിഹ മനുഷ്യവർഗത്തെ കൂട്ടം കൂട്ടമായി തിരിച്ച് ഓരോ കൂട്ടത്തിനുമുള്ള കുറ്റപത്രം കൊടുക്കുന്ന കോടതി മുറിയുടെ ചിത്രമാണ് നാം ഇതുവരെയുള്ള ഭാഗത്ത് കണ്ടുവന്നത്. 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വരെ ആ വേദഭാഗങ്ങളിൽ മനുഷ്യവർഗം മുഴുവൻ പാപികളാണ്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർ പ്രാപിച്ചിട്ടും ആ വെളിപ്പാടിനനുസരിച്ച് ദൈവത്തെ ദൈവമെന്നോർത്ത് ബഹുമാനിക്കുകയോ നന്ദി കാണിക്കുകയോ ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കുവാനോ കൂട്ടാക്കാതിരിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ മത്സരവും പാപപ്രകൃതവും വളരെ വിശദമായി പൗലോസ് വിശദീകരിക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, കുറ്റപത്രം ഓരോ കൂട്ടത്തിനിങ്ങനെ കൊടുക്കുക, പൊതുലോകത്തിലെടുത്താൽ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചതാ, എല്ലാവർക്കും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചതാ. ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, ദൈവം ഞങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ആർക്കും പറയുവാൻ കഴിയാതെ വണ്ണം, 1-ാമത് പൊതുലോകത്തിന് ഈ പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ്റെ ധാർമ്മിക പ്രകൃതത്തിൽ നിന്നും വ്യക്തമായ വെളിപ്പാട് ദൈവത്തെക്കുറിച്ച് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ വളരെ സങ്കീർണമായ ഈ പ്രകൃതിയുടെ ക്രമീകൃതമായ ഈ പ്രവർത്തനം കണ്ടാൽ ഈ പ്രകൃതിയിലെ വളരെ അത്ഭുതകരമായ യോജ്യതയും ഇതിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളുടെ ക്രമീകരണവും ഇതെല്ലാം കണ്ടാൽ മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണവും അതേസമയം അത്ഭുതാവഹവുമായ പ്രവർത്തനം കണ്ടാൽ, അതിനേക്കാളും മനുഷ്യൻ്റെ ആന്തരിക ധാർമ്മിക അവസ്ഥ കണ്ടാൽ, ശരി തെറ്റ് എന്നുള്ള ബോധം, ധാർമ്മികത അധാർമ്മികത എന്നുള്ള ബോധം, മനസാക്ഷി, ശരിയാണ് തെറ്റാണെന്ന് മനുഷ്യനെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസാക്ഷിയുടെ പ്രവർത്തനം, അന്ത്യന്യായവിധിയെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന അവൻ്റെ ആന്തരിക ധാർമ്മിക പ്രകൃതം, അപ്പോൾ പ്രകൃതിയിലെ വെളിപ്പാടും ആന്തരിക ധാർമ്മിക പ്രകൃതത്തിലൂടെയുള്ള വെളിപ്പാടും ഏതൊരു മനുഷ്യനും സത്യദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് ദൈവം താൻ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ പൊതുലോകത്തിൽ അങ്ങനെയുള്ള വെളിപ്പാടുണ്ടെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടിയൊരു വെളിപ്പാടാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ പ്രകൃതിയിലെ വെളിപ്പാടുകൾ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയേണ്ടതാണ്. അതുപോലെ മനുഷ്യൻ്റെ ധാർമ്മിക പ്രകൃതത്തിലൂടെ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്ന ദൈവപ്രകൃതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള താല്പര്യത്തെക്കുറിച്ചും ദൈവം മനുഷ്യനിൽ ആഗ്രഹിക്കുന്ന ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കണമെന്നും നീതി പിന്തുടരണമെന്ന് എന്നുമാണെന്നുള്ളത് ഇസ്രായേലിന് പൊതുവായി പൊതുലോകത്തിന് ലഭിച്ചിരിക്കുന്ന ആ വെളിപ്പാടുണ്ട്. അതിനേക്കാൾ ഉപരിയായി എഴുതപ്പെട്ട ദൈവപ്രമാണം ദൈവം ഇസ്രായേലിന് കൈമാറിക്കൊടുത്തതാണ്. അങ്ങനെ ഇസ്രായേലിന് ഒന്നും കൂടി കൂടുതൽ വ്യക്തവും സ്പഷ്ടവുമായ ദൈവ വെളിപ്പാട് ദൈവം നൽകിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് അങ്ങനെ സ്പഷ്ടമായ വെളിപ്പാട് നൽകിയില്ല എന്നൊന്നും ആർക്കും പരാതി പറയാൻ കഴിയില്ല. കാര്യം ലഭിച്ച വെളിപ്പാടിനനുസരിച്ചായിരിക്കും ദൈവം ഓരോരുത്തരെയും ന്യായം വിധിക്കുന്നത്. അപ്പോൾ ലഭിച്ച വെളിപ്പാട് തന്നെ അനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
ദൈവം തന്നെ കുറിച്ച് നൽകിയിരിക്കുന്ന വെളിപ്പാടിനെ അവർ അവഗണിച്ചു, നിന്ദിച്ചു കളഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന മനസാക്ഷിയുടെ ശബ്ദം അവനങ്ങ് ഞെരിച്ചു കളഞ്ഞു, സ്റ്റൈഫിൾ ചെയ്തതുപോലെയായി. അങ്ങനെ മനുഷ്യൻ ബോധപൂർവം തനിക്ക് ലഭിച്ച ദൈവ വെളിപ്പാടിനെ അവഗണിക്കുകയും തൻ്റെ അന്തരംഗത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന തൻ്റെ ധാർമ്മിക പ്രകൃതത്തെയും മനസാക്ഷിയെയും അവൻ ബോധപൂർവം ഞെരിച്ച് നിശബ്ദമാക്കി. സ്വന്തം ഇഷ്ടപ്രകാരം മത്സരിയായി തുടരുന്ന ദുഃഖകരമായ ചിത്രമാണ് 1:18 to 3:18 വേദഭാഗങ്ങളിൽ പൗലോസ് അങ്ങോട്ട് വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങോട്ട് വിശദീകരിച്ച ശേഷം 19-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള പാപാവസ്ഥയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പൗലോസ് വിവരിച്ചത് ജാതിലോകത്തെക്കുറിച്ച് പറഞ്ഞതായിരിക്കും എന്ന് ന്യായവാദം മുഴക്കുവാൻ സാധ്യതയുള്ള സാങ്കല്പിക എതിരാളി പറയുവാൻ സാധ്യതയുള്ള ആ വാദഗതിയെ ഖണ്ഡിക്കുക. ന്യായപ്രമാണത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഉദ്ധരിച്ചതെങ്കിൽ ആ ന്യായപ്രമാണം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടല്ലയോ സംസാരിക്കുന്നത്? ദൈവം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് തന്നെ പറയുന്ന അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ തന്നെ പാപത്തിൽ നഷ്ടപ്പെട്ടവരാണ് എന്നുള്ള ആ സത്യം ബോധപൂർവം അവഗണിക്കരുത് എന്ന് പൗലോസ് സാങ്കല്പിക എതിരാളിയെ ഓർമ്മിപ്പിക്കുക. കാരണം ഈ ഭാഗം വരെ പൗലോസ് ഒരു സാങ്കല്പിക എതിരാളിയെ തൻ്റെ മുമ്പിൽ കണ്ടു. ഡയാട്രിബെ എന്ന് പൊതുവെ വിളിച്ചിരുന്ന പ്രത്യേകമായ ഒരു വാദപ്രതിവാദ രീതിയാണ് പൗലോസ് ഇവിടെ പിന്തുടരുന്നത്. സാങ്കല്പിക എതിരാളിയെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ എതിരാളി ഉന്നയിക്കാൻ സാധ്യതയുള്ള ന്യായവാദങ്ങളെയെല്ലാം പൗലോസ് താൻ തന്നെ ആദ്യമേ അങ്ങ് അവതരിപ്പിച്ച് അതിനുള്ള മറുപടിയും പൗലോസ് പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ സാങ്കല്പിക എതിരാളി ഒടുവിൽ പറയാൻ സാധ്യതയുള്ള ആർഗ്യുമെൻ്റ് ഇതാണ്, വാദഗതി ഇതാണ്, ഇതൊക്കെ പാപത്തിൽ ജീവിക്കുന്ന പൊതുലോകത്തോട് പറയുന്ന കാര്യമാണ്, ഇസ്രായേലരോട് പറയുന്ന കാര്യമൊന്നുമല്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ വിശേഷപ്പെട്ടവരാണ്, അവരുടെ വംശീയ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇസ്രായേലിൽ ഭയങ്കര അഹങ്കാരികളായിരുന്നു. അവർക്ക് പരിച്ഛേദനയുണ്ട്, പ്രമാണമുണ്ട്, അബ്രഹാമിൻ്റെ പിതൃത്വമുണ്ട്, അവരോട് ദൈവം പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട്, അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നൊക്കെയുള്ള ന്യായവാദം നിരത്തി ശിക്ഷാവിധിയിൽ നിന്ന് അവർ സ്വതന്ത്രരാണ് എന്ന ഒരു ചിന്തയിലാണ് ഇസ്രായേലർ പോയിക്കൊണ്ടിരുന്നത്. പൗലോസ് പറയുന്നു, ഇല്ല ഇല്ല സഹോദരങ്ങളെ, ഇത് അവരെക്കുറിച്ച് മാത്രമല്ല നമ്മളെക്കുറിച്ചും പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമല്ലേ? ദൈവമാരുടെയും മുഖം നോക്കുന്നില്ല. ദൈവത്തിന് മുമ്പിൽ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ കഴിവുള്ളവനെന്നോ കഴിവ് കുറഞ്ഞവനെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. മറക്കരുത്, ക്രിസ്ത്യാനിയാണെന്നുള്ളത് കൊണ്ടോ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടോ ചില ക്രിസ്തീയ ആചാരങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഒരു സവിശേഷതയുടെ ദൈവം മുമ്പിൽ നമുക്ക് അവകാശപ്പെടുവാനില്ല. മറന്നു പോകരുത്, നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ സ്നേഹിതനായ മറ്റു മതസ്ഥനായ യോഗ്യനായ ഒരു വ്യക്തി ചിലപ്പോൾ ദൈവം മുമ്പാകെ നമ്മളെക്കാൾ കുറ്റം കുറഞ്ഞവനായിരിക്കും. നമ്മൾ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവത്തിലുള്ള വെളിപ്പാട് പ്രാപിച്ചു എന്നുള്ളത് ഒരു നിലയിലും നമുക്ക് ഊറ്റം കൊള്ളുവാനുള്ള ഒരു കാര്യമല്ല. പ്രിയമുള്ളവരെ, പ്രിവിലേജസ് എല്ലാം റെസ്പോൺസിബിലിറ്റീസും കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേക അവകാശങ്ങളെല്ലാം ഉത്തരവാദിത്വവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് സത്യദൈവ വചന ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു പദവിയാണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുമ്പോൾ അത് കൂടുതൽ ചുമതലയും ഉത്തരവാദിത്വവും നമുക്ക് തരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. എന്തെങ്കിലുമൊക്കെ കാർമ്മികമായ കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവം മുമ്പിൽ നമ്മളാരും നീതീകരിക്കപ്പെടുകയില്ല. അതാണ് ഇസ്രായേലർ പറഞ്ഞിരുന്നത്. അവർക്ക് പരിച്ഛേദനയുണ്ട്, അവർക്ക് ന്യായപ്രമാണമുണ്ട്, അവർക്ക് അബ്രഹാമിൻ്റെ പിതൃത്വമുണ്ട്, ഇതൊക്കെ അവർ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട, ഇതുതന്നെയല്ലേ പല ക്രിസ്തീയ സമൂഹങ്ങളിലുമുള്ള സഹോദരങ്ങൾ പറയുന്നത്? അവർ മാമോദീസായേറ്റവരാണ്, അവർ ക്രിസ്തം തേച്ചവരാണെന്ന് പറഞ്ഞാൽ തൈലാഭിഷേകം കഴിഞ്ഞവരാണ്, അവർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള മുടന്ത
ന്യായങ്ങൾ പുകമറ പോലെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുന്ന സഹോദര, ദൈവത്തിന് മുമ്പിൽ മുഖപക്ഷമില്ല. ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ ജീവിതം പൂർണ്ണമായും വിശ്വാസത്തോടെ സമർപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. എല്ലാവരും ദൈവമുമ്പാകെ ഒരുപോലെ പാപികൾ എന്നുള്ളത് പൗലോസ് ഇവിടെ വളരെ വ്യക്തമാക്കുന്നു. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അടുത്ത വാക്കുണ്ടല്ലേ, അങ്ങനെ ഏത് വായുമടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ഏത് വായും ദൈവമുമ്പിൽ അടഞ്ഞു. നോക്കണേ, കുറ്റപത്രം വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന ന്യായാധിപൻ്റെ മുമ്പിൽ നിസ്സഹായനായി ഒരു വാക്കുപോലും സ്വയം നീതീകരിക്കുവാൻ പറയാൻ പഴുതില്ലാതെ നിസ്സഹായതയോടെ വായി പൊത്തി നിൽക്കുന്ന നിസ്സഹായനായ കുറ്റവാളിയുടെ ചിത്രമാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സംസാരിച്ചാൽ നീ നീതിമാൻ, വിധിക്കുമ്പോൾ നീ നിർമ്മലൻ എന്ന് എന്ന് ദാവീദ് 51 സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവമുമ്പിൽ ശിക്ഷായോഗ്യരാണെന്നുള്ളത് വിനയപൂർവ്വം അംഗീകരിക്കണം. ആ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കുവാൻ ആർക്കും കഴിയുകയുള്ളൂ. രക്ഷയെന്നുള്ളത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ ശിക്ഷയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമില്ലാത്തവരാരും വിനയപൂർവ്വം രക്ഷകനോട് പ്രാർത്ഥിക്കുകയില്ല. അപ്പോൾ ഒന്നാമത് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഈ തിരിച്ചറിവാണ്. ഞാൻ ശിക്ഷായോഗ്യനാണ്, ഞാൻ നഷ്ടപ്പെട്ട പാപിയാണ്. പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല. ഞാൻ കുറ്റക്കാരൻ എന്ന് പൗലോസ് പറയുന്നത് പോലെ ഓരോരുത്തരും മുമ്പിൽ അംഗീകരിച്ച് ഏറ്റുപറയേണ്ടതാണ്. സർവ ലോകവും എന്ന് പറഞ്ഞാൽ യഹൂദനും ജാതികളും നിരീശ്വരനും എല്ലാവരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിത്തീരേണ്ടതിനത്രേ. അടുത്ത ഭാഗം 20 വാക്യം, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. പ്രിയമുള്ളവർ, ഇസ്രായേൽ ഊറ്റം കൊണ്ടിരുന്നവർക്ക് പ്രമാണമുണ്ടെന്നും ദൈവരോട് നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ്. ശരിയാണ്, ഇത് ചെയ്യുന്നവർ ഇതിനാൽ ജീവിക്കും എന്നുള്ള ശീർഷകത്തോടെ തലക്കെട്ടോടുകൂടി പാപ പരിഹാരത്തിന് ദൈവനീതി നിയമിച്ചിരിക്കുന്ന സകല വ്യവസ്ഥകളും നമ്പരിട്ടെഴുതുന്നത് പോലെ, ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ പോലെ തയ്യാറാക്കി മിടുക്കന്മാരെ യഹൂദന്മാരെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നാണല്ലോ. അതുകൊണ്ട് അത് ചെയ്യാൻ കൂട്ടാക്കാതെ, അടുത്തത് അത് ചെയ്യാൻ ഉത്സാഹിച്ചാലും അതിന് കഴിവില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കാരണം 8 പിന്നെ പൗലോസ് പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവത്തിൻ്റെ പുത്രനയച്ചപ്പോൾ മനുഷ്യൻ ജഡത്തിൽ ബലഹീനനും ആന്തരികമായി അധപ്പതിച്ചു പോയവനും പാപപ്രകൃതം പ്രകൃതത്താൽ വാഴപ്പെടുന്നവനും. എന്താ പറയുക, പാപപ്രകൃതം അവനെ അങ്ങ് നിയന്ത്രിക്കുക, പാപപ്രകൃതം അവനെ അങ്ങ് കീഴടക്കി വച്ചിരിക്കുക. ആ അവസ്ഥയിലുള്ളവനായതുകൊണ്ട്, ജഡത്താൽ ബലഹീനനായതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിച്ച് പാപപരിഹാരം നേടുവാൻ മനുഷ്യന് കഴിയാതെ പോയതിനാൽ, അതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്നതുകൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത് എന്താണ്? ന്യായപ്രമാണത്തിൽ ധാർമ്മികവും കാർമ്മികവുമായ ഉപദേശങ്ങളും പ്രമാണങ്ങളും നമുക്ക് കാണാൻ കഴിയും. ധാർമ്മികമായവയുമുണ്ട്, കാർമ്മികമായവയുമുണ്ട്. നമുക്കറിയാമല്ലോ,
പത്ത് കൽപ്പനകളിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള തരംതിരിവ് നമുക്ക് കാണാൻ കഴിയും. കാർമ്മികമായ പലതും, യാഗങ്ങൾ, പെരുന്നാളുകൾ, പരിച്ഛേദന, ശബത്താചരണം, ഭക്ഷ്യ നിയമങ്ങൾ, ഇതെല്ലാം കാർമ്മികമാണ്, റിച്വലിസ്റ്റിക്കാണ്, കാർമ്മികമായ കാര്യങ്ങളാണ്. ഈ കാർമ്മിക പ്രമാണങ്ങൾ ആചരിച്ചു എന്നുള്ളത് കൊണ്ട്, കാർമ്മികമായ എല്ലാ കാര്യങ്ങളിലും അവർ വിശ്വസ്തരായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് ആന്തരിക പ്രകൃതത്തിൽ രൂപാന്തരം വരുത്തുന്നില്ല. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് കാർമ്മികമായവയും ധാർമ്മികമായവയും ഉൾപ്പെടെയാണ്. സഹോദരൻ്റെത് മോഷ്ടിക്കരുത്, മോഹിക്കരുത്, കൊല ചെയ്യരുത്, വ്യാജം പറയരുത്, കള്ളസത്യം ചെയ്യരുത്, മോഹിക്കരുത്, ഇതെല്ലാം നമുക്കറിയാം, അതെല്ലാം ധാർമ്മികമാണ്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ധാർമ്മികവും ദൈവികവുമാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് വെറും കാർമ്മികമായവ മാത്രമല്ല, അതുപോലെ തന്നെ വെറും ധാർമ്മികമായവയും മാത്രമല്ല, കാർമ്മികമായവയും ധാർമ്മികമായവയും എല്ലാം ഉൾപ്പെടെയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബൻ ലേഖനത്തിലൊക്കെ പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റാൻ കഴിയുകയില്ല. ടേക്ക് ഇറ്റ് ഓൾ ഓർ ലീവ് ഇറ്റ് ഓൾ, യു പാസ് ഓൾ ഓർ യു ഫെയിൽ ഇൻ എവറിഥിങ്. അതാണ് ആശയം. കാരണം വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന അതേ ദൈവം തന്നെ മോഷ്ടിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഷ്ടിക്കുന്നില്ലെങ്കിലും വ്യഭിചാരം ചെയ്യുന്നുവെങ്കിൽ അവൻ എല്ലാത്തിലും കുറ്റക്കാരനാവുകയാണ്, എല്ലാത്തിലും കുറ്റക്കാരനാകും. ഇതുപോലെ ധാർമ്മികമായവയാണെന്നോ കാർമ്മികമായവയാണെന്നോ നമുക്ക് തരം തിരിച്ചു മാറ്റുവാൻ കഴിയുകയില്ല. ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രവൃത്തികളാലും മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈ നീതീകരിക്കപ്പെടുക, നീതിമാൻ നീതിമാൻ എന്നൊക്കെയുള്ള ആ വാക്കുകൾ നമ്മൾ പലപ്പോഴും അതിനെ വേദപുസ്തകം അർത്ഥമാക്കുന്ന അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. സി റൈച്ചസ് ദ റൈച്ചസ് ഡസ് നോട്ട് മീൻ ദ വെർച്വസ് വൺ. നീതിമാൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് സൽസ്വഭാവങ്ങളുള്ളവനെന്നല്ല, വെർച്വസായ ആളുകൾ, സദ്ഗുണങ്ങളുള്ള ഒരു വ്യക്തി എന്നല്ല നീതിമാൻ എന്നുള്ളത് കൊണ്ട് വേദപുസ്തകത്തിൽ അർത്ഥമാക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് സദ്ഗുണങ്ങളുള്ളവരെ കാണാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. ഒത്തിരി പരോപകാരികളായവർ, സ്വന്ത സമ്പത്തിൽ നിന്ന് മീൻസ് ഔദാര്യമായി ദാനം ചെയ്യുന്നവർ, കയ്യും മെയ്യും മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാകുന്നവർ, നമ്മുടെ കേരളമൊക്കെ കടന്നുപോയ പ്രളയക്കെടുതിയിലൊക്കെ കയ്യും മെയ്യും മറന്ന് ജീവനെപ്പോലും മറന്ന് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ ഉത്സാഹിച്ച നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും അഭിമാനം തോന്നാറുണ്ട്. അങ്ങനെ വെർച്വസായിട്ടുള്ള ആളുകൾ, സദ്സ്വഭാവികളായിട്ടുള്ള ആളുകൾ, നന്മ ചെയ്യുവാൻ ഉത്സുകരായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കണ്ടെന്ന് വരാം. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന സഹോദരങ്ങളിൽ പലരും അങ്ങനെയുള്ളവരായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ളവർ എൻ്റെ സമൂഹത്തിലുള്ള മനുഷ്യ സമൂഹത്തിലുണ്ടെന്നുള്ളതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാനും അതിനായി ഉത്സാഹിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ സദ്സ്വഭാവമുള്ളവരെ കുറിച്ചല്ല ഇവിടെ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. റൈച്ചസ് ഡസ് നോട്ട് മീൻ വെർച്വസ്. റൈച്ചസ് എന്ന് പറയുമ്പോൾ മുഴുവനും നീതി ചെയ്യാൻ മാത്രം ഏൽപ്പിക്കപ്പെട്ടവൻ, തിന്മയുടെ ഭാവം പോലുമില്ലാത്തവനെ മാത്രമേ നീതിമാൻ എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നീതി ചെയ്യുന്നവൻ എന്നല്ല. ഒരു വ്യക്തി 80% നീതി ചെയ്യുകയും 20% അനീതി ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ അവനെ നീതിമാൻ എന്ന് പറയുവാൻ കഴിയുകയില്ല. അവൻ നീതി ചെയ്യുന്നവനാണെന്ന് പറയാം, അവന് സത്സ്വഭാവങ്ങളുള്ളവനാണെന്ന് പറയാം. എന്നാൽ നീതിമാൻ എന്ന അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. നമുക്കറിയാമല്ലോ, ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ ഒരു കാര്യത്തിൽ കുറ്റക്കാരായി എന്ന് വന്നേക്കാം. ആ ഒരു കുറ്റം ചിലപ്പോൾ അവൻ്റെ ജീവിതത്തെ മുഴുവൻ വളരെ കളങ്കപ്പെടുത്തിയെന്നും വന്നേക്കാം. അപ്പോൾ സത്സ്വഭാവികളെ അല്ല ഇവിടെ നീതിമാൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ മറക്കരുത്. 100% സത്സ്വഭാവികൾ മാത്രമായി ആരെയും നമുക്ക് മനുഷ്യക്കുലത്തിൽ കാണുവാൻ കഴിയില്ല. അതാണ് നീതിമാൻ ആരുമില്ല. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവർ
പ്രവൃത്തികളാൽ ആന്തരിക പ്രകൃതത്തിൽ രൂപാന്തരം വരികയും നീതി മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടുകയും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് ഇവിടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്തത് പിന്നെ ന്യായപ്രമാണത്തിൻ്റെ വിശേഷത എന്തായിരുന്നു? വാട്ട് വാസ് ദ യൂസ് ഓഫ് ദ ലോ? ന്യായപ്രമാണം ദൈവം കൊടുത്തത് എന്തിനായിരുന്നു? ന്യായപ്രമാണം കൊണ്ട് എന്തായിരുന്നു പ്രയോജനം? ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പാപത്തിൻ്റെ പരിജ്ഞാനം പാപ അവസ്ഥയെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുവാനാണ് ന്യായപ്രമാണം ഉപകരിച്ചത്. മനുഷ്യൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് മനുഷ്യൻ തന്നെ ബോധവാനാകുവാൻ ന്യായപ്രമാണം ഉപകരിച്ചു. നന്മ ചെയ്യുവാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുമ്പോൾ ആ നന്മ ചെയ്യുവാൻ കഴിയില്ലാതെ തിന്മയിൽ തുടരുന്ന ബലഹീനാവസ്ഥയിലാണ് താനെന്നുള്ള തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ലഭിക്കുവാൻ ന്യായപ്രമാണം ഉപകരിച്ചു. കാരണം ന്യായപ്രമാണം പാപത്തെ നിർവചിക്കുന്നു, പാപത്തിൻ്റെ ശിക്ഷ എന്താണെന്നുള്ളത് വിധിക്കുന്നു. അപ്പോൾ പാപത്തിൻ്റെ പരിജ്ഞാനം, വി ബിക്കം കോൺഷ്യസ് ഓഫ് അവർ സിൻഫുൾ നേച്ചർ ബൈ ദ ലോ ഗിവൺ ബൈ ഗോഡ്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഒരു മനസാക്ഷി പറയുന്നത് കൊണ്ടല്ലേ തെറ്റും ശരിയും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത്. നമുക്കറിയാം, അതുകൊണ്ടാണ് ഒരു സമൂഹത്തിൽ ശരിയായത് വേറൊരു സമൂഹത്തിൽ തെറ്റായിരിക്കും, ഒരു സമൂഹത്തിൽ തെറ്റായത് വേറൊരു സമൂഹത്തിൽ ചിലപ്പോൾ ശരിയായെന്ന് വന്നേക്കാം. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ വന്ന് ധാർമ്മിക നിലവാരം അങ്ങ് വളരെ അങ്ങ് അധപ്പതിച്ചു പോയി, താണുപോയി. നമുക്കറിയാം, ഇത്തിരി ഒരു വിപ്ലവാത്മകമായ നിലയിൽ പെരുമാറുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ഒക്കെ ഇടയിൽ ചില കാര്യങ്ങൾ അവർ തെറ്റായത് തന്നെ തെറ്റെന്ന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ നോക്കണം, അത് തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിലൊരു പ്രമാണം ഉണ്ടായിരിക്കണം. ഉള്ളിലെ മനസാക്ഷിയുടെ പ്രമാണത്തെ അവൻ തന്നെ അങ്ങ് മരവിപ്പിച്ച് കഴിഞ്ഞാൽ, മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി എന്ന് ബൈബിളിൽ പറയുന്നത് പോലെ, ഒരു തെറ്റ് ആദ്യം ചെയ്യുമ്പോൾ വലിയ കുറ്റബോധം തോന്നിയെന്ന് വരും, എന്നാൽ രണ്ടാമത് ചെയ്യുമ്പോൾ അത്രയും തോന്നുകയില്ല, മൂന്നാമത് ചെയ്യുമ്പോൾ ഓ അത് നോർമലാണെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ തെറ്റാണെന്നുള്ള സ്ഥിതിയിലേക്ക് മനുഷ്യൻ വരും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഒരിക്കലൊരു സഹോദരൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപത്തിലേക്ക് വഴുതി വീണത് ആദ്യം ഒരു സിഗരറ്റ് വലിച്ചത് ഒളിച്ചിരുന്നുകൊണ്ടാണ് വലിച്ചത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന്, എന്നിട്ട് ആരും കാണാൻ താഴോട്ടാണ് പുക ഊതി വിട്ടത്, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നാല് പേര് കാണണമെന്നുള്ളത് പോലെ ഉള്ളിലോട്ട് ഊതി വിടാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ അവൻ്റെ പ്രമാണം, അവൻ്റെ ഉള്ളിലെ പ്രമാണം അവനെ വിലക്കി തെറ്റാ തെറ്റാന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി, പിന്നെ ആ തെറ്റിനെക്കുറിച്ചുള്ള ഉത്ബോധമില്ലാത്തവരായി, പാപത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ഇല്ലാതെ പോകുന്നതാണ് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതി. ഇന്നോർത്ത് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷി തന്നെ വളരെ തഴമ്പിച്ചു പോയില്ലേ? മനസാക്ഷി ചൂടുവെച്ചവരായി പോയില്ലേ? നമ്മുടെ ദ സോഷ്യൽ കോൺഷ്യൻസ് ഹാസ് ബിക്കം ഹീറ്റഡ് ആപ്പ്. സമൂഹത്തിനൊരു മനസാക്ഷിയുണ്ട്, സമൂഹത്തിന് മനസാക്ഷി തന്നെ തെറ്റായി, സമൂഹത്തിന് മനസാക്ഷിയുടെ അളവ് പോലെ പോയി. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ദൈവപ്രമാണം ഒരിക്കലും നീക്കം വരുന്നതല്ല. ദൈവം നൽകിയ പ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം വന്നു. ഞാൻ പാപിയാണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ പ്രമാണത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തെ തട്ടിച്ച് നോക്കിയത് കൊണ്ടാണ്. അതാ പൗലോസ് പറയുന്നത്, കണ്ടോ? അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സൗരങ്ങളെ, 21-ാമത്തെ വാക്യം വളരെ വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോഴോ എന്ന് പറയുമ്പോൾ അതുവരെ പൗലോസ് പിന്തുടർന്നു വന്നിരുന്ന ചിന്താധാരയിൽ നിന്ന് നേരെ വ്യത്യസ്തമായൊരു ചിന്താധാരയിലേക്ക് നമുക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെയുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ മനുഷ്യൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ വിശദമായി പറഞ്ഞ് ഇങ്ങനെ വരികയായിരുന്നു.
വിശദമായി പറഞ്ഞു വന്നിട്ട് ആ പറഞ്ഞു വരുമ്പോൾ ഒരു ഇരുളടഞ്ഞ തുരങ്കത്തിലൂടെ മനുഷ്യൻ നടന്നു പോകുന്ന പോലൊരു ചിത്രമാണ്. ഇരുളടഞ്ഞ തുരങ്കത്തിലൂടെ മനുഷ്യൻ നടന്നു പോവുക, നടന്ന് അവസാനം അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ പ്രകാശം കാണുന്നത് പോലെയാണ് ഇപ്പോഴോ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 1:18 2:5 3:5 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെട്ടു വരുന്നു. നിങ്ങൾ നിങ്ങൾക്കായി കോപം ചരതിച്ചു വെക്കുന്നു, ദൈവത്തിൻ്റെ നീതി സത്യമായത് തന്നെ എന്നിങ്ങനെ പറഞ്ഞ് പാപിയായ മനുഷ്യകുലത്തിൻ്റെ മേൽ നീതിയായി ദൈവശിക്ഷാവിധി വരുന്നതിനെക്കുറിച്ച് മനുഷ്യന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കുറ്റാരോപിതനായ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു. ഒരു ഇരുളടഞ്ഞ തുരങ്കത്തിലൂടെ ഇരുട്ടിലൂടെ പ്രതീക്ഷയില്ലാത്തവനെ പോലെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അവസാനം ഒരു ചെറിയ വെള്ളി വെളിച്ചം ദൂരെ കാണുന്ന പോലെ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. മനുഷ്യൻ അന്യായക്കാരനാണ്, മനുഷ്യൻ അനീതിയിൽ രസിക്കുന്നവനാണ്, മനുഷ്യൻ അനീതി തുടരുന്നവനാണ്, നന്മ ചെയ്യുവാൻ അവന് ശേഷിയില്ല. ന്യായപ്രമാണവൻ്റെ പാപാവസ്ഥ അവനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. ഇതെല്ലാം പറഞ്ഞ് ഇപ്പോഴോ എന്ന് പറയുന്നത് നേരെ തിരിച്ച ഒരു ചിത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഡയഗ്നോസിസ് ആയിരുന്നു ഇതുവരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ രോഗനിർണയമായിരുന്നു ഇതുവരെ പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് രോഗത്തിന് ദൈവമൊരുക്കിയ പ്രതിവിധിയെക്കുറിച്ചാണ്. അതാണ് ഇപ്പോഴോ എന്നുള്ളത്. അത് ഒരു ടേണിംഗ് പോയിൻ്റാണ്. പൗലോസ് പറഞ്ഞു വരുന്ന ഈ വാദഗതിയിലെ ഒരു വഴിത്തിരിവാണ് ഇപ്പോഴോ എന്ന് പറയുന്ന ആ വാക്ക്. എന്നാലെന്ന് പറയുന്ന പോലെ ഇരിക്കും ഇപ്പോഴോ. അടുത്തത്, ഈ ഇപ്പോഴോ എന്ന പദം വളരെ ശ്രദ്ധേയമാണ്. ഇത് കൃപായുഗത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഇപ്പോഴോ എന്ന് പറയുന്ന വാക്യം നോക്കണം നമുക്ക്. ഇപ്പോഴോ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് മീൻസ് ഒരു പുതിയ യുഗപ്പിറവിയുടെ ഒരു അവതരണമാണ് അവിടെ. കൊരിന്ത്യർക്ക് 2:6-3 വായിക്കുമ്പോൾ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്ന് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അതേ പ്രയോഗമാണ് ഇവിടെയും കാണാൻ കഴിയും. ഇപ്പോഴോ, ദ പ്രസൻ്റ് ഏജ്, ഓൾഡ്, കഴിഞ്ഞ കാലം മുഴുവൻ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു ദൈവം മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അതുവരെ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ നിസ്സഹായനായി വായടച്ച് പഞ്ചപുച്ഛമടക്കി കുറ്റക്കാരനായി നിസ്സഹായനായി വായടച്ചു നിൽക്കുന്ന നിസ്സഹായ ചിത്രം. എന്നാൽ ഹേ മനുഷ്യ, ഇവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പോഴോ, സ്തോത്രം. ഇതുവരെ പറഞ്ഞു വന്നത് ന്യായപ്രമാണത്തിൻ്റെ നീതിയിൽ മനുഷ്യൻ നിസ്സഹായനാണെന്നും അടുത്തത് പൊതുനീതിയിലും മനുഷ്യൻ നിസ്സഹായനാണെന്നുമാണ്. പൊതുനീതിയും ദൈവനീതിയും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവതരിപ്പിക്കുക. പൊതുനീതിയും ദൈവനീതിയും, പ്രിയമുള്ളവർ, ഹായ് എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഇതാണ് സുവിശേഷമെന്ന് പറയുന്നത്, സദ്വർത്തമാനമെന്ന് പറയുന്നത്. നമുക്കറിയാം തായ്ലൻഡിലെ ഒരു ഗുഹയിൽ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോയി. ആ പരിശീലകനുമൊക്കെ ആയിട്ട് അവരിങ്ങനെ പോവുക, ഉള്ളിലോട്ട് കയറി പോയിട്ട് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത പോലെ ഇരുട്ടിൽ കിടന്നു. എന്നാൽ അവസാനം വളരെ ശ്രമകരമായ രക്ഷാദൗത്യമായി അവരെ വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ദിവസങ്ങൾക്ക് ശേഷം അവരാ ആ പകലിൻ്റെ പ്രകാശമെന്ന് കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആശ്വാസം പോലെയുള്ളൊരാശ്വാസമാണ്. ഇരുളടഞ്ഞ തുരങ്കത്തിലൂടെ യാത്ര ചെയ്ത് വരുന്ന മനുഷ്യൻ ഒരു വെള്ളി വെളിച്ചം കാണുന്നത് പോലെ. സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് യേശു ക്രിസ്തുവിലാണ്, അത് ദൈവനീതിയാണ്. നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. നമുക്കൊരു വാചകം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗപിതാവേ, ഞങ്ങളിൽ തന്നെ ബലഹീനരും ഞങ്ങളിൽ തന്നെ അയോഗ്യരും പാപത്തിന് അടിമകളുമായവരാണ് കർത്താവേ. ഞങ്ങൾ തിരുമുമ്പിൽ പഞ്ചപുച്ഛമടക്കി വായ് മൂടി നിൽക്കുന്ന നിസ്സഹായരാണ്. എന്നാൽ ഞങ്ങളോടുള്ള കരുണയിൽ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സൗജന്യമായ ദൈവനീതിയുടെ രക്ഷാമാർഗത്തെ ഓർത്തങ്ങി സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്നവരെല്ലാരെങ്കിലും
കർത്താവായ ദൈവനീതിയെക്കുറിച്ച് വെളിപ്പാട് പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ അവരെ ഈ ദൈവനീതിയുടെ പ്രകാശനത്തിലേക്ക് നടത്തുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം. കേൾവിക്കാരായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അങ്ങനെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയപിതാവേ.